ഇപ്പോൾ തൃശ്ശൂർ പാലിയക്കരയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. സ്വാഭാവികമായും ഇന്നലത്തെ വടക്കാഞ്ചേരി അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഈ പരിശോധന എന്ന് നമുക്ക് ഊഹിക്കാം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, അതിനിടയിൽ എന്തോ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ? വിജയകുമാർ, ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ബസ്സുകൾ, പ്രത്യേകിച്ച് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുണ്ട്, ആ കളിക്കായി പോകുന്ന ആളുകളാണിത്. മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും ഉൾപ്പെടെയുള്ള വണ്ടികളുള്ളത് മാത്രമല്ല, ഈ ബസ്സിന്റെ നിയമലംഘനങ്ങൾ, അതായത് അതിൻ്റെ നിറം മാറ്റം, അതോടൊപ്പം തന്നെ ലൈറ്റിംഗ്, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല ഈ എയർ ഹോൺ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നുണ്ട്. ഈ എയർ ഹോൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനിടയിൽ ബസ് ജീവനക്കാരും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ കേസെടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള തർക്കങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. അത്തരം കാര്യങ്ങൾ എന്താ ചേട്ടാ, എന്താ നിങ്ങൾ നമുക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിന് മുമ്പും പല കാര്യങ്ങളും ചാനലുകളും ശ്രദ്ധിക്കണില്ല, ബന്ധപ്പെട്ട അധികാരികളും ശ്രദ്ധിക്കണില്ല. ഈ ചെറിയ നിയമലംഘനം മാത്രം പിടിച്ചുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കൂല. നിയമലംഘനങ്ങൾ ഒരുപാടുണ്ട്. ഈ ഒരു ബസ്സുകളിൽ മാത്രം, ഓട്ടങ്ങൾ മാത്രം നോക്കിക്കാണ്ട് നിങ്ങൾ പിടിച്ചുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിൽ സ്പീഡ് ആണവരുണ്ടോ? ഇല്ല. ഇന്നലെ മിന്നെ ആക്സിഡന്റ് ആയി, കെ എസ് ആർ ടി സി എത്ര സ്പീഡിൽ പോയി നിങ്ങൾ ആരും അന്വേഷിച്ചോ? ആരും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ നോക്കും. പക്ഷെ അത് മാത്രമല്ല, ഈ കെ എസ് ആർ ടി സി ഷിഫ്റ്റ് കൂടെ എത്ര പോകാൻ ആക്സിഡന്റ് ആയി, നിങ്ങൾ ഏതെങ്കിലും റിപ്പോർട്ട്, ഏതെങ്കിലും ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? റിപ്പോർട്ട് ഇന്നലെ വന്ന സോഷ്യൽ മീഡിയയിൽ മീവം, ഇന്നലെ വന്ന സോഷ്യൽ മീഡിയയിൽ മീവം ടൂറിസ്റ്റ് ബസ്സിനകത്ത് നിയമലംഘനം ഉണ്ടെന്നാണോ ഇപ്പൊ ബോധ്യപ്പെട്ടത്? ഇവർക്ക് ബോധ്യപ്പെട്ടതിനകത്ത് നിയമലംഘനം ഉണ്ട്? പലതും അഴിച്ചു മാറ്റുന്നത് ഉൾപ്പെടെ അഴിച്ചു മാറ്റി ചെയ്തല്ലോ. ഒരു എയർ ഹോൺ അയച്ചു മാറ്റിയോണ്ട് ഒന്ന് ആക്സിഡന്റ് കുറക്കാനൊന്നും കഴിയൂല. എന്തായാലും ഇവർ ഉന്നയിക്കുന്നത് ഇവരുടെ വാദമാണ്. ഇവരെ സംബന്ധിച്ച് എയർ ഹോൺ ഉൾപ്പെടെ അഴിച്ചു മാറ്റുന്ന നടപടിയിലേക്കാണ് കടന്നത്. എന്തായാലും പരിശോധന തുടരുകയാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇന്നലെ ഉണ്ടായ അപകടം, ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ നിറംമാറ്റം, അതോടൊപ്പം തന്നെ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ മാറ്റുന്നത്. ഇവർ കൃത്യമായ നിർദ്ദേശവും നൽകുന്നുണ്ട്. യാത്രയെ തടസ്സപ്പെടുത്തണമൊന്നുമില്ല, പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ വാഹനങ്ങൾ പ്രധാനപ്പെട്ടും കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളാണ് ഞങ്ങൾ പരിശോധിച്ചത്. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളല്ല, അതുപോലെ തന്നെ അമിതമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഹോണുകൾ പിടിപ്പിച്ച വാഹനങ്ങൾ, LED ലൈറ്റുകൾ, അതുപോലെ തന്നെ ഫിലിം ഒട്ടിച്ചത്, ഡ്രൈവറുടെ കാഴ്ചയെ മറക്കുന്ന രീതിയിൽ വാഹനങ്ങളുടെ മുകളിൽ ഗ്ലാസ്സിൽ ഒട്ടിച്ചിരിക്കുന്നത്, അതെല്ലാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നീക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും എല്ലാ വാഹനങ്ങൾക്കും ഒരുപോലെ ബാധ തന്നെയാണ്. നിയമങ്ങൾ എല്ലാ വാഹനങ്ങൾക്കും ഒരുപോലെ ബാധമാണ്. എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധന തുടരും, കാരണം ഇത് ഇത്തരം സന്ദർഭങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധന എന്നുള്ള രീതിയിലാണോ അതോ ഇത് തുടരാനുള്ള നീക്കമാണോ? അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ല, ചില സമയത്ത് ഇങ്ങനെ യാദൃശ്യമായിട്ട് ഇതുപോലെ സംഭവിക്കുന്നു. വാഹന പരിശോധന തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം എല്ലാ വാഹനങ്ങളും ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാഹനങ്ങളിൽ നിന്ന് അമിതമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന എയർഹോണുകൾ, അതുപോലെ തന്നെ ലൈറ്റുകൾ, ഫിലിമുകൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർക്ക് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതൊരു തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിനുള്ള കർശന പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമലംഘനം കണ്ടെത്തിയാൽ എന്താണ് പലിശ, ക്ഷമിക്കണം, ഈ പിഴ ഈടാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്കാണോ? കാണുന്ന നിയമലംഘനങ്ങൾക്ക് ഞങ്ങൾ ചലാൻ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന നിയമലംഘനങ്ങൾ അത് മാറ്റിയതിന് ശേഷം കൺസേൺഡ് RTO ഓഫീസിലോ അല്ലെങ്കിൽ തൃശ്ശൂർ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിലോ ഹാജരാക്കാൻ വാഹന ഉടമകൾക്ക് ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നീടാണ് അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് കടക്കുക. ഇത് ഇങ്ങനെയുള്ള തുടരുകയാണെങ്കിൽ RC സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയും ഉള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഈ പാലിയക്കരയിൽ ഇപ്പോൾ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ മാത്രമല്ല മറ്റു വാഹനങ്ങളും സമാനമായ രീതിയിൽ തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ധാരാളം ടൂറിസ്റ്റ് ബസ്സുകൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം വാഹനങ്ങളാണ് ഇപ്പോൾ തടഞ്ഞ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധന തുടരും എന്നുള്ള നിലപാടാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിയമങ്ങളുണ്ട്, അതിൻ്റെ നടപ്പാക്കുന്നതിൻ്റെ ചട്ടങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ അത് നടപ്പാക്കലിൽ കാലതാമസം ഉണ്ടാവുകയോ അതിൽ ഉദാസീനത ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഈ വിഷയം വിശദമായി പരിശോധിച്ചതാണ്. നിയമലംഘനങ്ങളുടെ ഘോഷയാത്ര അപകടത്തിനിരയാക്കിയ വണ്ടിയിലും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഈ വാഹനങ്ങൾ പിടിക്കുമ്പോൾ KSRTC അത് പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. നിയമലംഘനം ആര് നടത്തിയാലും അത്
നടപടിക്ക് വിധേയമാകേണ്ടതാണ് എന്നതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അതാണ് ഉദ്യോഗസ്ഥരും അവിടെ ചൂണ്ടിക്കാട്ടിയത്.